ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെയിലർ എന്ന പ്രതിപക്ഷ വിജയത്തെ കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പശ്ചിമബംഗാളിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടതുൾപ്പെടെയുള്ള തിരിച്ചടികൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പിയും. കേരളത്തിൽ പുതുപ്പള്ളിയായിരുന്നു ശ്രദ്ധാകേന്ദ്രമെങ്കിൽ ദേശീയതലത്തിൽ അത് ഉത്തർപ്രദേശിലെ ഗോസിയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയും ഭരണപക്ഷത്തിന്റെ എൻ ഡി എയും നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രധാന മണ്ഡലമായാണ് ഗോസിയെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ഇവയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന 5 മണ്ഡലങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ മുന്നണി ഭാവി യാത്ര എങ്ങനെ വേണമെന്ന് ഈ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിധിയെഴുതി എന്ന് വേണം പറയാൻ. ഇന്ത്യ മുന്നണിയിൽ ചില മണ്ഡലങ്ങളിൽ ഒത്തൊരുമയും മറ്റിടങ്ങളിൽ മേഖലകളിൽ പടലപ്പിണക്കങ്ങളും നിലനിന്നു. എന്നാലും പ്രതിപക്ഷ ഐക്യത്തെ എങ്ങനെ നേരിടണമെന്ന് ഈ വിധിയെഴുത്ത് ബി ജെ പിക്കും ഏറെ പാഠങ്ങൾ നൽകി. അതായത് തെരഞ്ഞെടുപ്പ് നടന്ന 7 മണ്ഡലങ്ങളിൽ 4 പ്രതിപക്ഷത്തിന്റെ ഇന്ത്യക്കൊപ്പവും 3 ബി ജെ പിക്കൊപ്പവുമാണ്. ഇന്ത്യ ഘടകകക്ഷികളായ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ജാർഖണ്ഡ് മുക്തി മോർച്ച, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികൾ ഓരോ സീറ്റുകൾ വീതവും നേടി. ബി ജെ പി അമിത ആത്മവിശ്വാസം പുലർത്തുന്ന യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ 42,000+ വോട്ടുകൾ വ്യത്യാസത്തിലാണ് ബി ജെ പി നേതാവ് ദാരാ സിംഗ് ചൗഹാൻ പരാജയം ഏറ്റുവാങ്ങിയത്. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിനു ശേഷം നടന്ന ആദ്യ അഗ്നി പരീക്ഷയിലാണ് മിന്നുന്ന നേട്ടത്തോടെ തുടക്കമിട്ടത്. ഇന്ത്യ സഖ്യവും എൻ ഡി എയും നേരിട്ട് ഏറ്റുമുട്ടിയ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയ ശേഷം തന്റെ സിറ്റിംഗ് സീറ്റായ ഗോസിയിൽ വീണ്ടും മത്സരിച്ച ബി ജെ പിയുടെ ഒ ബി സി മുഖം ദാരാ സിംഗ് ചൗഹാൻ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഇന്ത്യയും എൻ ഡി എയും നേർക്കുനേർ ഏറ്റുമുട്ടിയ ജാർഖണ്ഡിലെ ദുംരി മണ്ഡലത്തിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ബേബി ദേവി 17,153 വോട്ടിനാണ് എൻ ഡി എ ഘടകകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാനാർത്ഥി യശോദാ ദേവിയെ തോൽപ്പിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിച്ച പശ്ചിമബംഗാളിലെ ദ്രുപഗുരി സീറ്റിൽ ബി ജെ പി 4,300 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി തൃണമൂലിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു കയറി. താരതമ്യേന ദുർബലമായ പശ്ചിമബംഗാളിൽ ബി ജെ പി വിജയം പ്രതീക്ഷിച്ച മണ്ഡലമായിരുന്നു ദ്രുപഗുരി. സിറ്റിംഗ് എം എൽ എയുടെ മരണത്തോടെയുണ്ടായ സഹതാപ തരംഗം പോലും വിജയത്തിലേക്ക് നയിച്ചില്ല എന്നത് ഗൗരവത്തോടെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത്. ദാരാസിംഗിനെ മറുകണ്ണം ചാടിച്ച് ഉത്തർപ്രദേശിലെ ഗോസി പിടിക്കാനായിരുന്നു ബി ജെ പിയുടെ മറ്റൊരു ശ്രമം. എന്നാൽ ഇന്ത്യ സഖ്യം കൈകോർത്തതോടെ ഇവിടെയും ബി ജെ പി പരാജയം രുചിച്ചു. അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാനാണ് ബി ജെ പി ആലോചിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് ലഭിച്ച തിരിച്ചടി ഇന്ത്യ സഖ്യത്തെ കരുതലോടെ സമീപിക്കണമെന്ന മുന്നറിയിപ്പാണ് ബി ജെ പിക്ക് നൽകുന്നതും. ത്രിപുരയിലെ ബോക്സാ നഗർ, ധൻപൂർ, ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ജയിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ G20 ഉച്ചകോടിക്ക് ശേഷം ബി ജെ പി യോഗം ചേരുമെന്നാണ് വിവരം. ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പിയെ തകർക്കാനുള്ള തന്ത്രങ്ങളാവും ഇനി ഇന്ത്യ മുന്നണിയിൽ നടക്കുക. മോദി സർക്കാരിനെതിരെ ഒന്നിച്ച് പോരാടുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യ സഖ്യം. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും ബി ജെ പിയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങളായിരിക്കും ബി ജെ പി നടത്തുക.